നമസ്കാരം. കേരളം ഏറെ ചർച്ച ചെയ്ത ഒരു തിരോധാന കേസാണ് ജസ്നയുടെ തിരോധാനം. ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സി ബി ഐയുടെ അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത്രയും വർഷമായിട്ടും, വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും ജസ്ന എവിടെയുണ്ട്, പത്തനംതിട്ട സ്വദേശിയായ ജസ്ന എവിടെയുണ്ടെന്നോ അല്ലെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച യാതൊരു തെളിവുകളും ഇതുവരെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. പക്ഷേ കേരള പോലീസിലെ ചിലർ ചില സംശയങ്ങൾ പറയുന്നുണ്ട്, ചില ദുരൂഹമായ ചില പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. അതായത് ജസ്ന എവിടെയുണ്ട് എന്നതിനെക്കുറിച്ച് അവർക്ക് കൃത്യമായ ധാരണയുണ്ട്, പക്ഷേ അത് അവർക്ക് തുറന്നു പറയാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. ചില ഉദ്യോഗസ്ഥർ ആ രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ അത്ഭുതകരമാണ്, കാരണം കേരളത്തിൽ ഇങ്ങനെയൊരു പെൺകുട്ടി കാണാതായ ശേഷം ആ പെൺകുട്ടി എവിടെയാണ് എന്ന് ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക്, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിക്കുന്നു. പക്ഷേ ആ കാര്യം പുറത്തു പറയാൻ അവർക്ക് കഴിയാത്ത ഒരു സാഹചര്യമുണ്ടാകുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വഴിത്തിരിവിൽ ആയിരിക്കുകയാണ് ഇപ്പോൾ സി ബി ഐയുടെ അന്വേഷണം. സി ബി ഐയുടെ അന്വേഷണ സംഘത്തിന് ഒരു മൊഴി ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വഴിത്തിരിവ് എന്നുള്ളത് ഈ മൊഴിയാണ്. അതായത് മോഷണ കേസിൽ പ്രതിയായ ഒരു യുവാവ്, ആ യുവാവിന് ജസ്ന തിരോധാനത്തെക്കുറിച്ച് അറിവുണ്ട് എന്നാണ് ഇപ്പോൾ മൊഴി ലഭിച്ചിരിക്കുന്നത്. ഈ യുവാവിനോടൊപ്പം ജയിലിൽ കഴിഞ്ഞിരുന്ന മറ്റൊരു പ്രതി, ആ യുവാവാണ് ഇപ്പോൾ സി ബി ഐക്ക് മൊഴി നൽകിയിരിക്കുന്നത്. അതായത് തന്നോടൊപ്പം ജയിലിൽ കഴിഞ്ഞിരുന്ന ഒരു യുവാവ്, മോഷണ കേസിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരുന്ന യുവാവ്, അയാൾക്ക് ഈ ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ അറിയാം എന്ന മൊഴിയാണ് സി ബി ഐക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ജയിലിൽ രണ്ട് പ്രതികൾ തമ്മിലുണ്ടായ സംഭാഷണം, ആ സംഭാഷണം എത്രമാത്രം ഈ കേസിന് ഗുണകരമാണ്, അല്ലെങ്കിൽ ഈ മൊഴി എത്രമാത്രം കേസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് എന്നത് സംശയമാണ്. പക്ഷേ സി ബി ഐ ഇത് വളരെ ഗൗരവമായി എടുക്കുന്നുണ്ട്. കാരണം യുവാവ് പറയുന്ന, അതായത് തന്നോടൊപ്പം സഹതടവുകാരനായിരുന്ന വ്യക്തി, അയാൾ പറഞ്ഞ കാര്യങ്ങൾ സി ബി ഐ പരിശോധിക്കുമ്പോൾ, അതിൻ്റെ സാഹചര്യ തെളിവുകളൊക്കെ പരിശോധിക്കുമ്പോൾ, ആ മൊഴി വളരെയധികം വാല്യൂബിളാണ്, അല്ലെങ്കിൽ വളരെയധികം നിർണായകമാണ് എന്ന് സി ബി ഐക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ സി ബി ഐ ആ ദിശയിലേക്ക് ഇപ്പോൾ അന്വേഷണം നടത്തുകയാണ്. അതായത് ഈ സി ബി ഐക്ക് മൊഴി നൽകിയിരിക്കുന്ന യുവാവ്, ആ യുവാവിൻ്റെ സഹതടവുകാരനായ പ്രതി, അയാളെയാണ് ഇപ്പോൾ സി ബി ഐ അന്വേഷിക്കുന്നത്. ഇയാളും പത്തനംതിട്ട സ്വദേശിയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജസ്ന പത്തനംതിട്ട സ്വദേശിയാണ്. ഈ പത്തനംതിട്ട സ്വദേശിയായ ഒരു യുവാവിനാണ് ജസ്നയെക്കുറിച്ച്, അയാളുടെ ജസ്നയുടെ തിരോധാനത്തെക്കുറിച്ച് നിർണായക വിവരങ്ങൾ അറിയാവുന്നത് എന്നാണ് ഇപ്പോൾ സി ബി ഐ കണക്കുകൂട്ടുന്നത്. അയാളിപ്പോൾ എന്തായാലും ഒളിവിലാണ്. സി ബി ഐ അയാൾക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും 2018 മാർച്ച് മാസമാണ് ജസ്ന കാണാതാകുന്നത്. പത്തനംതിട്ട ജില്ലയിലെ മുക്കൂട്ടുത്തറ കുന്നത്ത് വീട്ടിൽ ജെയിംസ് ജോസഫിൻ്റെ മകളായ ജസ്ന കാണാതാകുന്നത് അമ്മായിയുടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞാണ് ജസ്ന വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അതിനുശേഷം മുക്കൂട്ടുത്തറ ജംഗ്ഷനിലെത്തുന്നു, അവിടെ നിന്നും എരുമേലി ബസ് കയറിപ്പോകുന്നു. ഇതാണ് അന്വേഷണ സംഘത്തിന് കാണാൻ സാധിക്കുന്നത്. രാവിലെ 10:40 ജസ്നയെ അവസാനമായി ഇങ്ങനെ ആളുകൾ കാണുന്നത്. അതിനുശേഷം ജസ്നയുടെ, അല്ലെങ്കിൽ ഈ തിരോധാനവുമായി ബന്ധപ്പെട്ട് ജസ്ന മൊബൈൽ ഫോണോ ആഭരണങ്ങളോ കൊണ്ടുപോയിരുന്നില്ല. പിന്നീട് ജസ്നയുടെ മൊബൈൽ ഫോൺ അന്വേഷണ സംഘം കണ്ടെത്തുകയായിരുന്നു. ആ മൊബൈൽ ഫോണിൽ താൻ മരിക്കാൻ പോവുകയാണ് എന്നൊരു സന്ദേശം ഉണ്ടായിരുന്നു എന്ന് അന്വേഷണ സംഘം വെളിപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഈ ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പിന്നീട് നിരവധി 2018 മുതൽ 2023 വരെ ഏതാണ്ട് 5 വർഷത്തോളം പൂർത്തിയാകുമ്പോഴും ജസ്നയുടെ തിരോധാന കേസിൽ ലോക്കൽ പോലീസോ ക്രൈംബ്രാഞ്ചോ സി ബി ഐയുടെയോ അന്വേഷണത്തിൽ തുമ്പുകൾ കിട്ടിയിട്ടില്ല എന്നത് അത്ഭുതകരമാണ്. ഈ വിഷയത്തിൽ ഒരു നിർണായക വഴിത്തിരിവുണ്ടായിരിക്കുന്നു എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാം. പക്ഷേ ആ വഴിത്തിരിവ് എത്രമാത്രം കേസിൻ്റെ അന്വേഷണത്തിൽ, അല്ലെങ്കിൽ ജസ്നയെ കണ്ടെത്തുന്നതിന് സഹായകമാകും എന്ന് കണ്ടു തന്നെ അറിയണം. പക്ഷേ ഈ പത്തനംതിട്ട സ്വദേശിയായ യുവാവിൻ്റെ മൊഴിയിൽ നിർണായകമായ പല വിവരങ്ങളുമുണ്ട്. അത് ഗൗരവമായി എടുക്കേണ്ടതുണ്ട് എന്ന സംഘത്തിൻ്റെ, സി ബി ഐ സംഘത്തിൻ്റെ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.